അപ്പോൾ ഈ പോർട്ടാ ദി റോമയിലേക്ക് കയറി വരുന്ന എൻട്രൻസ് ആണ് കേട്ടോ. ഇത് കാണുന്നതാണ് പോർട്ടാ ദി റോമയിൽ കയറി വരുന്ന എൻട്രൻസ്. ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ട്രോളി ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രോളി എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ പോർട്ടാ ദി റോമ ഷോപ്പിംഗ് മാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇവിടെ തന്നെ കിട്ടുമല്ലോ. കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കിട്ടാവുന്ന ഒന്നുമില്ല, എല്ലാം കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറ്റാലിയൻ ലാംഗ്വേജ് അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു സിനിമയൊക്കെ കണ്ട് കാലത്ത് വന്നാൽ വൈകിട്ടായാലും തിരിച്ചു പോയാൽ മതി, അതുപോലെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഇക്കേയ ഉണ്ട്. ഇക്കേയിൽ നമുക്ക് വീട്ടുപകരണങ്ങളെല്ലാം കിട്ടാവുന്ന ഒരു കടയാണ്. ഞാൻ ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നിട്ട് അമ്പാടിക്ക് ബെഡ് അതുപോലെ തന്നെ ഞങ്ങൾ കുറേ ഐറ്റം സാധനങ്ങൾ വീട്ടുപകരണങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് കേട്ടോ. ഒരു വർഷം ഒന്നര വർഷമൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് ഈ മറ്റേ പാനായാലും അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ഒരു വർഷത്തിൽ ഒന്നര വർഷത്തേക്കുള്ളൊക്കെ നീണ്ടു നിൽക്കാറുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ അതിൻ്റെ ക്വാളിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ പോർത്താതിരുമ ഷോപ്പിംഗ് മാളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ എവിടെ നിന്നൊക്കെ എന്തൊക്കെ എടുക്കണമെന്ന് അറിയില്ല. അതുപോലെ നമുക്ക് നല്ല സെലക്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഉപകരണങ്ങളാണ് എല്ലാം ഉള്ളത് തന്നെ. കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും ഈ ഇതൊക്കെ ഉള്ളു, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആയിട്ടുള്ള കൂടുതൽ മേടിക്കുക. കളിപ്പാട്ടങ്ങളായിക്കോട്ടെ, പിന്നെ മീനിൻ്റെ സെക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ കുഞ്ഞി പട്ടിക്കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ അവരെയൊക്കെ ഇങ്ങനെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ കാറുള്ളവർക്കാണെങ്കിൽ തൊട്ട് താഴെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അതിന് പേയ്മെൻ്റ് ഒന്നും വേണ്ട. ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ മാക്ഡൊണാൾസ് ഉണ്ട്, ബാറുണ്ട്, പിസ്സേരിയ ഉണ്ട്, എന്തെന്ന് വേണ്ട, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും രാവിലെ വന്ന് ശരിക്കും എൻജോയ് ചെയ്ത് പോകാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പോർട്ടാ ദി റോമയിലുള്ള ഷോപ്പിംഗ് മാള്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായി, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരു 6:30 ആയിട്ടോ. അപ്പോൾ ഒരു 8:30 8:30 ആയപ്പോഴും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഓരോ ബർഗറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ രാവിലെ തന്നെ വന്നു, എന്നാലാണ് നമുക്ക് എല്ലാം കണ്ട് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എൻട്രൻസിലേക്ക് ഞാൻ കയറിയിട്ടാ, എൻട്രൻസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഉണ്ടല്ലോ റൈറ്റ് സൈഡിലായിട്ടൊരു പിസ്സ കട ഉണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇടുന്ന ഇടയ്ക്ക് വരാറുണ്ട്, ഇവിടുന്ന് പിസ്സ കഴിക്കാറുണ്ട്, നല്ല സൂപ്പർ പിസ്സയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രില്ല് ചെയ്ത് കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്ത് കിട്ടും. പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു മാക്ഡൊണാൾസ് ഉണ്ട്. വിവിധ എല്ലാ സെറ്റിങ്സും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കയറി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ വേറൊരു ലെവലാണ്. പിന്നതേ പിള്ളേർക്ക് കളിക്കുന്ന സെക്ഷനുകളുണ്ട്, എല്ലാം നമുക്കൊന്ന് ചുറ്റി കടന്ന് കണ്ടു നോക്കാം കേട്ടോ. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ ഇന്ന്, കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പിള്ളേർക്ക് വെക്കേഷൻ കൂടിയല്ലോ, അതുകൊണ്ട് നല്ല ആൾക്കാർ, നല്ല തിരക്കാണ്. തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ഐസ്ക്രീം കടയും പിസ്സയും കടയും കൂടി ഒരുമിച്ചുള്ളതാണ് കേട്ടത്. അങ്ങനെ ഞങ്ങൾ എക്സ്കലേറ്റർ ഇറങ്ങിയിട്ട് മീഡിയ വേൾഡ് അന്വേഷിച്ച് എടുക്കാൻ കേട്ടോ. മീഡിയ വേൾഡ് യൂണിയൂറോ രണ്ടെണ്ണം ഉണ്ട്, ഇതിൽ ഏതിലോ ഓഫർ എന്ന് വെച്ച് വാങ്ങിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാ. ഓക്കെ, എൻ്റെ പൊന്നെ കുറച്ച് പെരുന്നാളിന് ഒരു ഇത്രയും തിരക്കണ്ടല്ലോ, അതുപോലെ തിരക്കാണ് ഇവിടെ. ഇത് ഐഫോണിൻ്റെ ഷോറൂം കേട്ടോ. ഇത് അവിടെ എഴുതി വെച്ചിട്ട് iPhone 14 അതുപോലെ iPhone 13 എന്നൊക്കെ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. റേറ്റ് എഴുതിയിട്ടില്ല. ഇത് പിള്ളേർക്ക് കളിക്കണതാണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയിനിടണം. ആ കൊയിനിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇങ്ങനെ കറണ്ടി പോലത്തെ സാധനം ഇറങ്ങി വരും, അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് എടുക്കാൻ കിട്ടാണെന്നുണ്ടെങ്കിൽ പാവക്കുട്ടീനെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ എടുത്തിട്ട് പോവാം. അത് ഒരു തട്ടിപ്പ് ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ പറ്റിക്കാനായിട്ടുള്ളത്. ഓരോ യൂറോ വെച്ച് അങ്ങനെ പിള്ളേർ രസം പിടിച്ച് വരുമ്പോൾ ഒരു 5 യൂറോ ഒക്കെ കിട്ടിയ നല്ലതല്ലേ അവർക്ക്. ഇവിടെ ഒരു ടെസ്ല വണ്ടി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വീഡിയോയിൽ കവർ ചെയ്തു കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് എത്തിച്ചു നോക്കിട്ട് പോകുന്നുണ്ട്, നമ്മളും അതുപോലെ എത്തിച്ചു നോക്കാം. ഗച്ചെന്ന് പറഞ്ഞ ഡ്രസ്സുകളുടെ ഒരു കടയാണ്, പിള്ളേരുടെ ഡ്രസ്സുകളുടെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്ക് ടു സ്കൂൾ എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു സ്കൂൾ ബസ്സൊക്കെ ആയിട്ട്. കാരണം അങ്ങനെ ദേ ഞങ്ങൾ അന്വേഷിച്ച് യൂണിയൂറോ കണ്ടുപിടിച്ചു കിട്ടാം. വീഡിയോ അലൗഡാണോ എന്നറിയില്ല ഉള്ളിൽ, എനിവേ ഒന്ന് കയറി നോക്കാം. ഇതാണ് PS5. ഇതിന്റെ റേറ്റ് 549. റോമയിലുള്ള ഷോപ്പിംഗ് മാളിൽ വന്നേക്കാം കേട്ടോ. അപ്പൊ അമ്പാടിക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കുക, അതുപോലെ തന്നെ ഒന്ന് കറങ്ങുക എന്നുള്ള രീതിയിൽ വന്നതാ. അപ്പൊ അവിടെ തൊട്ടടുത്ത് മാക്ഡൊണാൾസ് ഉണ്ട്. അപ്പൊ അമ്പാടിക്കും അവന്റെ ഫ്രണ്ട്സിനും മാക്ഡൊണാൾസ് ബർഗർ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് മാക്ഡൊണാൾസ് കയറാം കേട്ടോ.
അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. ഞാൻ ഏത് ചീസ് ബർഗർ മേടിച്ചിട്ടുണ്ട്, നമുക്ക് പിള്ളേർക്കും കൊടുത്ത് നമുക്കും കഴിച്ചു നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ, സംഭവം പൊളിയായിരിക്കുള്ളൂ. അപ്പൊ ദേ ഞങ്ങൾ കഴിക്കണം, പിള്ളേർ ദേ പറഞ്ഞ് പകുതി എടുത്തോളം കഴിച്ചു കഴിഞ്ഞു. ഞാൻ കഴിച്ചു നോക്കാം കേട്ടാ. വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയില്ല, ഞാൻ പഠിക്കുന്നെങ്കിലും വേണം പടിന്. കുറഞ്ഞ തന്നെ കഴിക്കാൻ പറ്റില്ലേ?